ശരീരത്തിന് ആവശ്യമായ നിരവധി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു അത്ഭുത ഭക്ഷണ പദാർത്ഥമാണ് സ്പിറുലിന. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ശരീരകോശങ്ങളെ നശിപ്പിക്കുകയോ രോഗബാധിതമാക്കുകയോ ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കാനുള്ള കഴിവ് സ്പിറുലിനയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്കുണ്ട്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് സ്പിറുലിന. പുരാതന കാലം മുതൽക്കേ സ്പിറുലിന ആളുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നെങ്കിലും നാസ തങ്ങളുടെ ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഭക്ഷണമായി സ്പിറുലിനയെ തിരഞ്ഞെടുത്തപ്പോഴാണ് സ്പിറുലിനയുടെ നേട്ടങ്ങൾ ലോകജനത തിരിച്ചറിയാൻ തുടങ്ങിയത്. 7 ഗ്രാം സ്പിറുലിന പൗഡറിൽ 4 ഗ്രാം പ്രോട്ടീൻ, വിറ്റാമിൻ ബി വൺ, വിറ്റാമിൻ ബി ടു, വിറ്റാമിൻ ബി3, കോപ്പർ, അയേൺ എന്നിവയ്ക്ക് പുറമെ ശരീരത്തിന് ആവശ്യമായ തോതിലുള്ള മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം മരണമടയുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അനാവശ്യ കൊഴുപ്പുകൾ ഇതിനൊരു പ്രധാന കാരണം തന്നെയാണ്. എന്നാൽ സ്പിറുലിനയ്ക്ക് ഇത്തരത്തിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊളസ്ട്രോളുകളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ഇതിൽ നിന്നും സ്പിറുലിനയുടെ സ്ഥിരമായ ഉപയോഗം ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള സ്പിറുലിനയുടെ കഴിവാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഇന്ത്യയിൽ ക്യാൻസർ രോഗികളിൽ നടത്തിയ പഠനങ്ങളിൽ രോഗത്തിൻ്റെ കാഠിന്യം കുറക്കുന്നതിൽ സ്പിറുലിനയ്ക്കുള്ള കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും സ്പിറുലിനയ്ക്കുള്ള കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പലവിധ കിഡ്നി രോഗങ്ങൾ എന്നിവയ്ക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കാരണമാകുന്നുണ്ട്. 4.5 ഗ്രാം സ്പിറുലിന ദിവസവും കഴിക്കുന്ന ഒരാൾക്ക് രക്തസമ്മർദ്ദം സാധാരണ നിലയിലാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 4.5 ഗ്രാം സ്പിറുലിന ദിവസവും കഴിക്കുന്ന ഒരാൾക്ക് രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ഷുഗർ ലെവൽ നോർമലായി സൂക്ഷിക്കുന്നതിനും സ്പിറുലിന നല്ല പങ്ക് വഹിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യം സംരക്ഷിക്കാനും സ്പിറുലിനയ്ക്ക് കഴിവുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി താഴെ ചേർക്കുക.